നമസ്കാരം, കാണാം വാർത്തകൾ വേഗത്തിൽ. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ സുപ്രീംകോടതി ഇടപെടൽ. വിമത എം എൽ എമാരുടെ രാജിക്കാര്യത്തിൽ നിയമസഭാ സ്പീക്കർ ഇന്നു തന്നെ തീരുമാനമെടുക്കണമെന്ന് കോടതി. 6 മണിക്ക് മുൻപ് സ്പീക്കർക്ക് നേരിട്ട് രാജിക്കത്ത് നൽകാൻ നിർദ്ദേശം. സ്പീക്കർ രാജി സ്വീകരിക്കാതെ ഭൂരിപക്ഷം നഷ്ടമായ സർക്കാരിനെ സംരക്ഷിക്കുകയാണെന്ന് വിമതർ. സ്പീക്കറുടേത് പദവിക്ക് ചേരാത്ത നടപടി. സർക്കാരിന് തുടരാനുള്ള അവകാശം നഷ്ടമായെന്നും വിമതർക്കായി ഹാജരായ മുകുൾ റോത്തഗി സുപ്രീംകോടതിയിൽ. കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇന്ന് രാജിവെക്കില്ല. രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കുമാരസ്വാമി. കോൺഗ്രസ് ജെ ഡി എസ് നേതാക്കൾ ചർച്ചകളിൽ. കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇന്നും പാർലമെന്റിൽ ബഹളം. ലോക്സഭയിൽ അടിയന്തര ചർച്ച വേണമെന്ന കോൺഗ്രസ് ആവശ്യം തള്ളി. സഭയിലും പുറത്തും കോൺഗ്രസ് പ്രതിഷേധം. രാജ്യസഭയിൽ ഇറങ്ങിപ്പോക്ക്. ഗോവയിലും കോൺഗ്രസിന് പ്രതിസന്ധി. പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കവലേക്കറടക്കം 10 MLA ബി ജെ പിയിൽ. കൂറുമാറിയവരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിക്കും. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ ഭരണത്തിൽ ആകൃഷ്ടരായാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് ചന്ദ്രകാന്ത് കവലേക്കർ പറഞ്ഞു. ജനങ്ങൾക്ക് നൽകിയ വാക്ക് കോൺഗ്രസിന് പാലിക്കാനായില്ല. ഇനി ബി ജെ പിക്കൊപ്പം സംസ്ഥാന വികസനത്തിൽ പങ്കാളിയാകുമെന്നും കവലേക്കർ. ഗോവയിൽ ബി ജെ പി കുതിര കച്ചവടം നടത്തിയെന്ന് കോൺഗ്രസ്. വൻ വാഗ്ദാനം നൽകി എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങിയെന്നും പി സി സിയുടെ ആരോപണം. വിമതർ കൂടിയെത്തുന്നതോടെ ഗോവ നിയമസഭയിൽ ബി ജെ പിയുടെ അംഗബലം 27. കോൺഗ്രസിനെ രൂക്ഷമായി പരിഹസിച്ച് മന്ത്രി എം എം മണി. പാർട്ടിക്ക് വിലയിടിഞ്ഞെങ്കിലും എം എൽ എമാർക്ക് വിലയേറിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എം എം മണി. എറണാകുളം നെട്ടൂരിൽ യുവാവിനെ കൊന്ന് കല്ലുകെട്ടി ചെളിയിൽ താഴ്ത്തി. കൊല്ലപ്പെട്ടത് കുമ്പളം സ്വദേശി അർജുൻ. 4 സുഹൃത്തുക്കൾ പിടിയിൽ. അർജുനെ കാണാതായത് ഈ മാസം 2 മുതൽ. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് അർജുന്റെ പിതാവ് വിദ്യൻ. മകനെ കാണാതായെന്ന് പരാതി നൽകിയെങ്കിലും 8 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസ് പരിഹസിച്ചുവെന്നും പിതാവ്. നെട്ടൂർ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുകയാണെന്ന് കൊച്ചി ഡി സി പി പൂങ്കുഴലി. പോലീസിന്റെ വീഴ്ചയെക്കുറിച്ചും പരിശോധിക്കും. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ഡി സി പി. കായംകുളത്ത് സഭാ തർക്കത്തെ തുടർന്ന് സംസ്കരിക്കാൻ കഴിയാത്ത വൃദ്ധയുടെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാരം ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സെമിത്തേരിക്ക് സമീപം. അനുമതി നൽകിയത് ജില്ലാ ഭരണകൂടം. മൃതദേഹം വച്ച് വില പേശാനുള്ള തന്ത്രമാണ് ഓർത്തഡോക്സ് വിഭാഗം ഉപയോഗിക്കുന്നതെന്ന് യാക്കോബായ സഭ. വിശ്വാസി മരിച്ചാൽ അതേ വിശ്വാസത്തിൽ സംരക്ഷിക്കുക എന്നത് അവകാശമാണ്. സമാധാനപരമായി മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടാകണമെന്ന് നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്കൂറിലോ. സിസ്റ്റർ അഭയ കേസിലെ എല്ലാ പ്രതികളും ഓഗസ്റ്റ് 5 ഹാജരാകണമെന്ന് CBI പ്രത്യേക കോടതി. വിചാരണ ഇന്നാരംഭിക്കാനിരിക്കെ 3rd പ്രതി സിസ്റ്റർ സ്റ്റെഫി ഹാജരായില്ല. 1rd പ്രതി ഫാദർ തോമസ് കോട്ടൂർ കോടതിയിൽ. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ചർച്ച അല്പസമയത്തിനകം. ഓർത്തഡോക്സ് സഭ ചർച്ച ബഹിഷ്കരിക്കും. സന്നദ്ധത അറിയിച്ച് യാക്കോബായ വിഭാഗം. ചർച്ച നടത്തുന്നത് ഇ പി ജയരാജൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ മുൻ എസ് പി കെ വി വേണുഗോപാലിനെ ചോദ്യം ചെയ്തേക്കും. എസ് പിക്കെതിരായ മൊഴിയിൽ ഉറച്ച് അറസ്റ്റിലായ എസ് എ സാബു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടുകൂടിയാണ് രാജ്കുമാറിനെ കസ്റ്റഡിയിൽ വച്ചതെന്ന് മൊഴി.
നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ രാജ്കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാതെ ക്രൈംബ്രാഞ്ച്. രാജ്കുമാറിനെ മറയാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർ രക്ഷപ്പെടുകയാണെന്ന് ആരോപണം. ഹരിത ചിട്ടി കമ്പനി തട്ടിപ്പ് സംബന്ധിച്ച് ഇതുവരെ എടുത്തത് 3 കേസുകൾ. നെടുങ്കണ്ടം കസ്റ്റഡി കൊലക്കേസിൽ നടപടികൾ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഇന്ന് പീരുമേട് സബ് ജയിലിലെത്തും. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലും പരിശോധന. മഹാരാജാസ് കോളേജിലെ അഭിമന്യു സ്മാരകത്തിന്റെ നിർമ്മാണം അനധികൃതമെന്ന് സർക്കാർ. അനുമതിക്കായി ഗവേണിംഗ് കൌൺസിലിനെ സമീപിച്ചത് സ്മാരകം നിർമ്മിച്ച ശേഷമെന്നും സർക്കാർ. മരിച്ചുപോയവരുടെയെല്ലാം സ്മാരകം വേണമെന്ന നിലപാട് ശരിയല്ലെന്ന് ഹൈക്കോടതി. കോഴിക്കോട് കല്ലായിയിൽ 28 വർഷമായി അടിമ ജോലി ചെയ്യുന്ന ആദിവാസി യുവതിയെ മോചിപ്പിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില. യുവതിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് അട്ടപ്പാടി സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് DYSP പരാതി നൽകി. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ കാരുണ്യ പദ്ധതി നടപ്പാക്കുമെന്ന് ശ്രീചിത്ര. കേന്ദ്ര അനുമതി തേടി കേന്ദ്രത്തിന് കത്തയച്ചു. അനുമതി ലഭിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിക്കുമെന്നും ശ്രീചിത്ര. അയോധ്യ ഭൂമി തർക്ക കേസിൽ മാധ്യസ്ഥ സമിതിയോട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. 4 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഓഗസ്റ്റ് 15 വരെ സാവകാശം അനുവദിച്ച കാര്യം ചൂണ്ടിക്കാട്ടി കോടതി. വയനാട്ടിലെ കർഷക ആത്മഹത്യ പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. 8000 കർഷകർക്ക് വായ്പാ തിരിച്ചടവിന്റെ പേരിൽ ജപ്തി നോട്ടീസ് ലഭിച്ചു. 1.5 വർഷത്തിനിടെ 18 കർഷകരാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്. സംസ്ഥാന സർക്കാർ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി. വയനാട്ടിലെ കർഷക ആത്മഹത്യ നിയമസഭ അഡ്ഹോക് കമ്മിറ്റി കൽപ്പറ്റയിൽ സിറ്റിംഗ് നടത്തി. എസ് ശർമ്മ MLA ചെയർമാനായുള്ള കമ്മിറ്റിയുടെ യോഗമാണ് കൽപ്പറ്റ PWD റെസ്റ്റോസ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TUമർ, TS വിജുമോൾ, CK ശശീന്ദ്രൻ തുടങ്ങിയവരും സിറ്റിംഗിൽ പങ്കെടുത്തു. കർഷകർ, കർഷക സംഘടനകൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കിനാലൂരിലെ തോട്ടം ഭൂമി മറിച്ചുവിറ്റെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മറച്ചുവെച്ചാണ് ഭൂമി വിറ്റത്. രജിസ്ട്രേഷൻ നടക്കാതെ തൊഴിലാളികൾ ദുരിതത്തിലായ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി. മരട് ഫ്ളാറ്റ് കേസിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധി ഇന്നുണ്ടായേക്കും. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഫ്ളാറ്റ് ഉടമകൾ. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ചേംബർ. ആശുപത്രി കച്ചവടത്തിൽ ചാത്തന്നൂർ MLA GS ജയലാലിന്റെ വിശദീകരണം CPI ചർച്ച ചെയ്യും. പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ സ്വകാര്യ ആശുപത്രി വാങ്ങിയെന്ന് ആരോപണം. ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വം പരിഗണിക്കും. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് അംബാല വ്യോമത്താവളത്തിൽ പ്രാവുകൾ ഭീഷണി. വിമാനം പറക്കലിന് പ്രാവുകൾ തടസ്സമാകുന്നു. ഉടൻ തന്നെ പരിഹാരം കാണണമെന്ന് പ്രാദേശിക ഭരണകൂടത്തോട് വ്യോമസേന. റഫാൽ വിമാനങ്ങൾ വിന്യസിക്കുന്നത് അടുത്ത വർഷം മെയ് മാസത്തിൽ. ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവുമായ തുല്യത ഉറപ്പുവരുത്തും. ബില്ല് ലോക്സഭ പാസാക്കിയത് കഴിഞ്ഞ ഡിസംബറിൽ. മന്ത്രിസഭയുടെ അംഗീകാരം ഭേദഗതികൾ ഇല്ലാതെ. ബ്രഹ്മപുത്ര കരകവിഞ്ഞതിനെ തുടർന്ന് അസമിൽ പ്രളയം. മരണം 7 ആയി. പ്രളയം ബാധിച്ചത് 11 ജില്ലകളെ. 2 ലക്ഷത്തോളം പേരെ പ്രദേശത്തു നിന്നും മാറ്റിപ്പാർപ്പിച്ചു. 530 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി.
കനത്ത മഴ മൂലം നദികൾ കരകവിഞ്ഞ് മേഘാലയയും പ്രളയഭീതിയിൽ. സംസ്ഥാനത്താകെ അടുത്ത രണ്ട് ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നാല് ദിവസമായി സംസ്ഥാനത്താകെ കനത്ത മഴയാണ് പെയ്യുന്നത്. ചിറാപുഞ്ചിയിൽ സമീപകാലത്തെ റെക്കോർഡ് മഴ ലഭിച്ചു. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ നേരിയ ഭൂചലനം, ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഷിംലയുടെ വടക്ക് കിഴക്കൻ മേഖല. കത്വ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതികളുടെ ശിക്ഷ വധശിക്ഷയാക്കണമെന്ന് പെൺകുട്ടിയുടെ പിതാവ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഹർജി നൽകി. അഞ്ചു വർഷത്തേക്കുള്ള മറ്റ് പ്രതികളുടെ തടവ് ശിക്ഷ ജീവപര്യന്തമാക്കണമെന്നും ഹർജിയിൽ ആവശ്യം. പ്രധാന പ്രതി സാഞ്ചിറാമിന്റെ മകൻ വിശാൽ ജംഗോത്രയെ വെറുതെ വിട്ടത് റദ്ദാക്കണമെന്നും പിതാവ്. സുപ്രീംകോടതി മുൻ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെയും ഭർത്താവ് ആനന്ദ് ഗ്രോവറിന്റെയും വീടുകളിൽ സിബിഐ റെയ്ഡ്. നടപടി വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിന്. ദമ്പതികൾ വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി സിബിഐ. ഉത്തർപ്രദേശിൽ ഐഎഎസ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് സിബിഐ 47 ലക്ഷം രൂപ കണ്ടെടുത്തു. ഖനിമാഫിയുമായി ബന്ധമുണ്ടെന്ന് ആരോപണ വിധേയനായ ബുലൻഷഹർ ജില്ലാ മജിസ്ട്രേറ്റ് അഭയ് സിംഗിന്റെ വീട്ടിലായിരുന്നു റെയ്ഡ്. അഭയ് സിംഗ് ഫത്തേപൂരിൽ ജില്ലാ മജിസ്ട്രേറ്റായിരിക്കെയാണ് ആരോപണം ഉയർന്നത്. BSP അധ്യക്ഷ മായാവതിയുമായി അടുത്ത ബന്ധമുള്ള ഐഎഎസ് ഓഫീസർ നേത്രാമിന്റെ വീട്ടിലും കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. തീവ്ര സിഖ് സംഘടന സിഖ്സ് ഫോർ ജസ്റ്റിസിന് നിരോധനം. ദേശവിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് കേന്ദ്ര സർക്കാർ നടപടി. രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. പ്രത്യേക ഖാലിസ്ഥാൻ രാജ്യം ആവശ്യപ്പെടുന്ന സംഘടനയാണ് സിഖ്സ് ഫോർ ജസ്റ്റിസ്. സ്വതന്ത്ര പരമാധികാര പഞ്ചാബ് എന്ന ആശയത്തിൽ റഫറൻഡം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ നിരോധനം. സംഘടന പ്രവർത്തിക്കുന്നത് അമേരിക്ക കേന്ദ്രമാക്കി. തേനീച്ചകളുടെ ശബ്ദം കേൾപ്പിച്ച് ആനകളെ വിരട്ടാൻ റെയിൽവേയുടെ പദ്ധതി. റെയിൽവേ ട്രാക്കിലേക്ക് ആനകൾ വരുന്നത് തടയും. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് സ്ഥാപിച്ച ആംപ്ലിഫയറിൽ നിന്ന് തേനീച്ചകളുടെ ശബ്ദം കേൾപ്പിക്കുന്നതാണ് സംവിധാനം. 2013 മുതൽ ഈ വർഷം ജൂൺ വരെ ട്രെയിൻ ഇടിച്ചു ചെറിഞ്ഞത് 70 ആനകൾ, കൂടുതലും പശ്ചിമബംഗാളിലും അസമിലും. പുതിയ സംവിധാനം നടപ്പാക്കുന്നത് ഈ മേഖലകളിൽ. വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ യോഗ ചെയ്യുന്നത് ശീലമാക്കാൻ ഡ്രൈവർമാർക്ക് ഉത്തർപ്രദേശ് മന്ത്രിയുടെ ഉപദേശം. കഴിഞ്ഞ ദിവസം യമുന എക്സ്പ്രസ് വേയിൽ ബസ് മറിഞ്ഞ് 29 പേർ മരിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയാണ് UP ഗതാഗത മന്ത്രി സ്വതന്ത്രദേവ് സിംഗിന്റെ ഉപദേശം. സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ വജ്രാസനം പരിശീലിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകാതെ വാഹനം ഓടിക്കാൻ കഴിയുമെന്ന് ഉപദേശം. ഇതര സമുദായത്തിൽ നിന്ന് വിവാഹം ചെയ്തതിനാൽ പിതാവ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. ഉത്തർപ്രദേശ് BJP MLA മകൾ സാക്ഷി മിശ്രയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ബറേലിയിലെ MLA രാജേഷ് മിശ്രയ്ക്കെതിരെയാണ് മകളുടെ ആരോപണം. ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണം ശക്തമാക്കാൻ ധാരണ. സുരക്ഷയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും. തീരുമാനം വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഷഹറിയാർ അലാമും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ. ലണ്ടനിൽ വിദേശകാര്യമന്ത്രിമാരുടെ കോമൺവെൽത്ത് യോഗം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കയിലേക്ക്. ഈ മാസം 22 അമേരിക്ക സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ. ട്രംപിന്റെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനമെന്നും വിശദീകരണം. ഇമ്രാൻഖാന്റെ സന്ദർശനം സ്ഥിരീകരിക്കാതെ അമേരിക്ക. ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമൊന്നും എടുത്തിട്ടില്ല. വൈറ്റ് ഹൌസുകൾ അനൌപചാരിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് മോർഗൻ ഓർട്ടഗസ്. കശ്മീരിൽ സ്വാധീനം ശക്തമാക്കാൻ ഇന്ത്യയെ നിരന്തരം ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അൽഖ്വയ്ദ തലവൻ അയ്മൻ അൽ സവാഹിരി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരും വരെ ആക്രമിക്കണം. പാകിസ്ഥാൻ കശ്മീർ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വീഡിയോ സന്ദേശത്തിൽ സവാഹിരി.
അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡർ കിം ഡാരക് രാജിവെച്ചു. രാജി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഡാരക്കിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ. വിവരങ്ങൾ ചോർന്നതിനാൽ ഇനി പദവിയിൽ തുടരാൻ കഴിയില്ലെന്ന് കിം ഡാരക്. വാർത്ത സ്ഥിരീകരിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കൻ ശാസ്ത്രജ്ഞ സൂസെൻ ഈരറ്റൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ബങ്കറിൽ മരിച്ച നിലയിൽ. ഗ്രീക്ക് ദ്വീപായ ക്രൈറ്റയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ചയായി ഇവരെക്കുറിച്ച് വിവരമില്ലായിരുന്നുവെന്ന് പോലീസ്. ശ്വാസമുട്ടിയാണ് മരണമെന്ന് സ്ഥിരീകരണം. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കണമെന്ന് യു എൻ അന്വേഷണ ഉദ്യോഗസ്ഥ ആഗ്നസ് കള്ളമാത്. രക്ഷാസമിതിയടക്കം ഇപ്പോൾ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് വിമർശനം. സൌദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വിമർശകനായിരുന്ന ഖഷോഗി കൊല്ലപ്പെട്ടത് സൌദി കോൺസുലേറ്റിൽ. ഗ്രീസിൽ വൻ നാശം വിതച്ച് കൊടുങ്കാറ്റ്. 6 വിനോദസഞ്ചാരികൾ മരിച്ചു, 30 പേർക്ക് പരിക്ക്. ദുരന്തം തെസ്ലോണിക് പട്ടണത്തിന് സമീപം ഹിൽകിറ്റിയിൽ. ഗൾഫിലൂടെയുള്ള എണ്ണക്കടത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ യു എസ് നീക്കം. സഖ്യകക്ഷികളുമായി ചേർന്ന് ഇറാൻ യമൻ തീരങ്ങളിൽ പെട്രോളിംഗ് നടപ്പാക്കാൻ ആലോചന. നടപടി അടുത്തിടെ എണ്ണ ടാങ്കറുകൾ തുടർച്ചയായി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് കുവൈറ്റ്. പരിശോധനകൾ കർശനമാക്കും. റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം കുവൈറ്റിൽ മരിച്ചത് 263 പേർ. നിയമലംഘനത്തിന് രജിസ്റ്റർ ചെയ്തത് 4584 കേസുകളെന്നും മന്ത്രാലയം. കുവൈറ്റിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ നാടുകടത്തിയത് 148000 പ്രവാസികളെ. പാർപ്പിട നിയമലംഘകരെയാണ് പുറത്താക്കിയതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ഇവരിൽ 88000 സ്ത്രീകൾ. അമേരിക്കയിൽ കാണാതായ 57-കാരനെ 18 വളർത്തുനായ്ക്കൾ ചേർന്ന് തിന്നുവെന്ന് കണ്ടെത്തൽ. കൊല്ലപ്പെട്ടത് ടെക്സാസിലെ വീട്ടിൽ വളർത്തുനായ്ക്കൾക്കൊപ്പം താമസിച്ചിരുന്ന ഫ്രെഡി മാക് എന്നയാൾ. സംഭവത്തിൽ വിശദാന്വേഷണം നടത്തുമെന്ന് പോലീസ്. സംസ്ഥാനത്ത് മൺസൂൺ മഴയുടെ കുറവ് തുടരുന്നു. ഇതുവരെ 43% കുറവ്. 37 വർഷത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ കുറവെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വരൾച്ച മുന്നൊരുക്കത്തിലേക്ക് കേരളം. കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവയുടെ ഷഷ്ടി പൂർത്തിയാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം സിറ്റിസൺ ഫോറം. സാധാരണക്കാർക്ക് തണലേകുന്ന വ്യക്തിത്വമാണ് ക്ലിമിസ് കാതോലിക്ക ബാവയുടേതെന്ന് മുഖ്യമന്ത്രി. പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണം വിളമ്പി തലസ്ഥാനത്തെ ഹോട്ടലുകൾ. ദിവസങ്ങൾ പഴക്കമുള്ള മാംസവും ഭക്ഷണ പദാർത്ഥങ്ങളും നഗരസഭയുടെ പരിശോധനയിൽ കണ്ടെത്തി. അട്ടകുളങ്ങര മണക്കാട് ഭാഗങ്ങളിലുള്ള ഹോട്ടലുകളിലായിരുന്നു പരിശോധന. പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണം വിളമ്പിയ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് മേയർ വി കെ പ്രശാന്ത്. ഹോട്ടലുടമകൾക്ക് നോട്ടീസ് നൽകും. കുറ്റം ആവർത്തിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മേയർ. കെഎസ്ആർടിസിയുടെ മിന്നൽ സർവീസിന് മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പ്. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിലാണ് പിക്ക് ആൻഡ് ഡ്രോപ്പിംഗ് പോയിന്റ് അനുവദിച്ചത്. മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പുകൾ ഇല്ലാത്തത് പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 21 കുട്ടികൾക്ക് ചിക്കൻ പോക്സ്. പിറമന്തൂർ സർക്കാർ സ്കൂൾ 3 ദിവസത്തേക്ക് അടച്ചു. വിദ്യാലയം അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ പഴയ അപേക്ഷകൾ പരിഗണിക്കാൻ തീരുമാനം. ഭൂമി വിതരണത്തിലെ കാലതാമസത്തിനെതിരെ ആദിവാസി വിഭാഗം നടത്തിയ സമരത്തെ തുടർന്നാണ് നടപടി. പഴയ അപേക്ഷകർക്ക് മുൻഗണന നൽകുമെന്ന് ജില്ലാ കലക്ടർ. കോഴിക്കോട് മുക്കത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ഐഎച്ച്ആർഡി വിദ്യാർത്ഥിനി അജിനയ്ക്ക് കടിയേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിനി ആശുപത്രിയിൽ. മൊറട്ടോറിയം കാലാവധി നീട്ടണമെന്ന് റിസർവ് ബാങ്ക് ഗവർണറെ ബോധ്യപ്പെടുത്തിയെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ. അനുഭാവപൂർണമായ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കാർഷിക വായ്പാ പരിധി 1.5 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷമായി ഉയർത്തണമെന്നും മന്ത്രി.
സംസ്ഥാനത്ത് വനിതകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചെന്ന് വനിതാ കമ്മീഷൻ. കേസുകളുടെ എണ്ണം ഇരട്ടിയിലധികമായെന്നും കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. പത്തനംതിട്ടയിൽ മെഗാ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഷാഹിദ കമാൽ. തൃശൂരിൽ പുതിയ ഡി സി സി പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം. ജോസഫ് ടാഗറ്റും എം പി വിൻസെന്റും ജോസ് വെള്ളൂരും പരിഗണനയിൽ. പരിചയ സമ്പന്നർ വേണമെന്ന് മുതിർന്ന നേതാക്കൾ. ഡി സി സി പ്രസിഡന്റിനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ സാധ്യതയില്ലെന്നും സൂചന. വയനാട് മണ്ഡലത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ ഗാന്ധിയെ മുഖ്യാതിഥിയാക്കിയത് വിവാദത്തിൽ. പിന്നിൽ സി പി എം കേന്ദ്രങ്ങളെന്ന് കോൺഗ്രസ്. ചെറിയ പരിപാടികൾക്ക് ക്ഷണിച്ച് രാഹുലിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമമെന്നും ആരോപണം. കരുവഞ്ചാൽ വെള്ളാട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മലയോര വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസം. പരിസ്ഥിതി പ്രവർത്തകൻ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒരുപോലെ അലംഭാവം കാണിക്കുകയാണെന്നാരോപിച്ചായിരുന്നു ഉപവാസ സമരം. ലക്ഷദ്വീപിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകർക്ക് കൊച്ചിയിൽ ഹൃദ്യമായ സ്വീകരണം. ജോൺ ഫെർണാണ്ടസ് എം എൽ എ, മുൻ എം എൽ എ എം യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഇവർ 14-നാണ് ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത്. 342 ഹജ്ജ് തീർത്ഥാടകരാണ് ലക്ഷദ്വീപിൽ നിന്നും എത്തിയത്. കേരളത്തിലെ നിരത്തുകളിൽ ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷയും. വില 2.5 ലക്ഷം രൂപ. 3 മണിക്കൂറിൽ പൂർണ്ണമായും ചാർജ് ചെയ്യാം. വ്യാവസായിക ഉൽപാദനം ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. പുനലൂർ മുക്കടവ് തടയണയുടെ ഉയരം കൂട്ടും. നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി കെ രാജു. 72 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ചീഫ് എഞ്ചിനീയറുടെ അനുമതിക്കായി സമർപ്പിച്ചു. വഴിയോര കച്ചവടക്കാരെ ദേശീയപാതാ വിഭാഗം ഒഴിപ്പിച്ചു. ഇടുക്കി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം പ്രവർത്തിച്ച കടകളാണ് ഒഴിപ്പിച്ചത്. സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്ന് അധികൃതർ. ബ്ലോക്ക് തലത്തിൽ പകൽ വീടിന്റെയും വയോമിത്രം പദ്ധതിയുടെയും ജില്ലാതല ഉദ്ഘാടനം പാറശാലയിൽ നടന്നു. പഞ്ചായത്ത് തലത്തിൽ പകൽ വീടുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ. എൻ സി സി ക്യാഡറ്റുകൾ തിരൂർ പുഴയുടെ തീരത്ത് വെച്ച് ബോധവൽക്കരണ പ്രതിജ്ഞയെടുത്തു. മലിനീകരണ ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു പ്രതിജ്ഞ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാഡറ്റുകൾ. അഗ്നിശമന സേനാ വിഭാഗത്തിന് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം. പരിശീലനം സേനയ്ക്കുള്ളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. തിരുവല്ല പമ്പാ നദിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത്. കഞ്ചാവ് മാഫിയയുടെ ആക്രമണത്തിൽ എസ്ഐക്ക് കുത്തേറ്റു. മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ്ഐ നൌഷാദ് സിക്കിക്കാണ് കുത്തേറ്റത്. കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു ആക്രമണം. മലപ്പുറം വളാഞ്ചേരിയിൽ ഹോം നഴ്സിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. പൂന്തുറ സ്വദേശി നഫീസത്താണ് കൊല്ലപ്പെട്ടത്. കാസർകോട്ടെ മദ്രസാധ്യാപകനായ റിയാസ് മൌലവിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ പുനരാരംഭിച്ചു. വർഗീയ കലാപം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് കുറ്റപത്രം. ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുനരാരംഭിച്ചത്. കാണാതായ ജർമ്മൻ യുവതി ലിസ വേസയ്ക്കായുള്ള അന്വേഷണം വഴിമുട്ടി. ജർമ്മൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ല. ലിസയ്ക്കൊപ്പമെത്തിയ മുഹമ്മദ് അലിയെ ചോദ്യം ചെയ്യാൻ അനുമതി ലഭിച്ചില്ല. കോട്ടയം മയക്കുന്നത്ത് അച്ഛനെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യംകുന്ന് സ്വദേശി രാജേഷ്, മകൻ രൂപേഷ് എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കക്കോവ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എടിഎം മെഷീൻ പൊളിച്ചു കടത്താൻ ശ്രമം. മോഷണശ്രമം അരങ്ങേറിയത് അർദ്ധരാത്രിയിൽ. സെക്യൂരിറ്റി അലാറം മുഴക്കിയതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു. ബാങ്കിന്റെ പരാതിയിൽ വാഴക്കാട് പോലീസ് കേസെടുത്തു. കോതമംഗലം വട്ടേക്കാട്ടുപടിയിലെ പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ ആക്രമിച്ച് പണം തട്ടിയ കേസിലെ പ്രതി പിടിയിൽ.
ആലപ്ര സ്വദേശി വിവേകാണ് അറസ്റ്റിലായത്. ഇയാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാസർഗോഡ് സീതാംകോളിയിൽ കാറിൽ കടത്തുകയായിരുന്ന മദ്യവുമായി ഒരാൾ പിടിയിൽ. സീതാംകോളി സ്വദേശി മൊയ്തീൻ കൽമറ്റിയാണ് പിടിയിലായത്. കുമ്പള എസ് ഐ സന്തോഷ് കുമാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ഉത്തർപ്രദേശ് എംഎൽഎയുടെ ബാഗ് കവർന്ന കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. ഡൽഹിയിൽ താമസിക്കുന്ന തിരുച്ചിറപ്പള്ളി സ്വദേശികളാണ് അറസ്റ്റിലായത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ഗർഭം ധരിക്കാൻ ശേഷിയില്ലെന്നാരോപിച്ചായിരുന്നു കൊലപാതകം. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഭർതൃപിതാവിന് മൊഴിയാണ് കേസിൽ നിർണായകമായത്. കുപ്രസിദ്ധ വാടക ഗുണ്ടകളെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പുറത്തുശ്ശേരി മുതിരപ്പറമ്പിൽ സ്വദേശികൾ. അറസ്റ്റ് ചെയ്തത് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ. സംസ്ഥാനത്തെ അഗതി മന്ദിരങ്ങളിലും ലീഗൽ മെട്രോളജി ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ചിൽഡ്രൻസ് ഹോമുകളിൽ വൻ ക്രമക്കേട്. ലീഗൽ മെട്രോളജി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തൽ. ഓഹരി വിപണികളിൽ വൻ കുതിപ്പ്. വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ സെൻസസിൽ 180 പോയിന്റിന്റെ മുന്നേറ്റം. നിഫ്റ്റിയും നേട്ടത്തിൽ. 1005 കമ്പനികൾക്ക് നേട്ടത്തോടെ വ്യാപാരം. 690 കമ്പനികളുടെ ഓഹരികളിൽ നഷ്ടം. സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 280 രൂപ കൂടി 25,800. ഗ്രാമിന് 3,225 രൂപയിലും വ്യാപാരം. കാർഷികാരോഗ്യ മേഖലകളിലെ പ്രശ്നപരിഹാരത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ ശ്രമം. പദ്ധതി തയ്യാറാക്കുന്നത് ചെന്നൈ ഐഐടിയിൽ. പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പ്രായോഗിക പരിഹാരങ്ങൾ രൂപപ്പെടുത്താനും നിർമ്മിത പദ്ധതി ഉപയോഗപ്പെടുത്തും. ഇന്ത്യയിലെ 1.5 കോടി സ്മാർട്ട് ഫോണുകളിൽ ഏജന്റ് സ്മിത്ത് മാൽവെയർ ആക്രമണം. ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുമെന്ന ആശങ്ക. മാൽവെയർ ബാധിച്ചത് ലോകത്താകെ 2.5 കോടി ഫോണുകളിൽ. ഹിമാലയൻ പർവ്വതപാതകളിൽ ഇനി ബുള്ളറ്റ് കേടായാൽ ബുദ്ധിമുട്ടേണ്ട. ഹിമാചൽ പ്രദേശിലെ ദുർഘട പാതകളിലേക്കും സർവീസ് ശൃംഖല വ്യാപിപ്പിച്ച് റോയൽ എൻഫീൽഡ്. ഗാസയിലും കീലോങ്ങിലും പുതിയ സർവീസ് സെന്ററുകൾ. ആപ്പിളിന്റെ 4 ഐഫോൺ മോഡലുകൾ അടുത്ത വർഷം പുറത്തേക്ക്. 5G കണക്ടിവിറ്റിയാണ് പുതിയ മോഡലുകളുടെ ഏറ്റവും വലിയ സവിശേഷത. 2022 സ്വന്തമായി 5G മോഡം വികസിപ്പിക്കാനും ആപ്പിൾ പദ്ധതിയിടുന്നു. വഡോദര വിമാനത്താവളത്തിൽ നിന്ന് എയർഗണ്ണും പെല്ലറ്റുകളും പിടിച്ചെടുത്തു. ഡൽഹിയിലേക്ക് വിമാനമാർഗം കൊണ്ടുപോകാനായി എത്തിച്ച ബാഗേജിൽ നിന്നാണ് എയർഗൺ പിടിച്ചത്. കാർഗോയിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു പരിശോധന. അമൃത്സറിലെത്തിക്കാൻ സൂറത്ത് സ്വദേശി അയച്ചതാണ് ബാഗേജെന്ന് വിമാനത്താവള അധികൃതർ. ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാന്റിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 3 മണിക്ക് ബർമിംഗ്ഹാമിൽ. ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് മാഞ്ചസ്റ്ററിൽ അവസാനം. സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ന്യൂസിലാന്റ് ഫൈനലിൽ. ന്യൂസിലാന്റിന്റെ വിജയം 18 റൺസിന്. ഇന്ത്യ സെമിയിൽ പുറത്താകുന്നത് തുടർച്ചയായ രണ്ടാം ലോകകപ്പിൽ. സെമിഫൈനലിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് രവീന്ദ്ര ജഡേജ. 52 പന്ത് നേരിട്ട ജഡേജ 77 റൺസ് നേടി. ജഡേജയ്ക്കും ധോണിക്കും അർദ്ധ സെഞ്ചുറി. ഇന്നലെ പിറന്നത് ജഡേജയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന 3-ാമത്തെ സ്കോർ. തോറ്റെങ്കിലും ഇന്ത്യൻ ടീമിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് നരേന്ദ്രമോദിയുടെ ട്വീറ്റ്. തോൽവി സ്വാഭാവികമെന്നും പ്രധാനമന്ത്രി. MS ധോണി വിരമിക്കുമോ എന്നറിയില്ലെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ 45 മിനിറ്റാണ് മത്സരഫലത്തിൽ നിർണായകമായതെന്നും കോഹ്ലി. സൂപ്പർ സെമിക്കൊരുങ്ങി വിംബിൾഡൺ. സെമിഫൈനലിൽ റാഫേൽ നദാൽ റോജർ ഫെഡറർ പോരാട്ടം. ഇരുവരും വിംബിൾഡണിൽ ഏറ്റുമുട്ടുന്നത് 2008 ഫൈനലിന് ശേഷം. വിംബിൾഡണിൽ 100-ാം ജയവുമായി റോജർ ഫെഡറർ. ക്വാർട്ടറിൽ ജപ്പാന്റെ നിഷികോരിയെ പരാജയപ്പെടുത്തി ഫെഡറർ സെമിയിലേക്ക്. വിംബിൾഡൺ 2-ാം പുരുഷ സിംഗിൾസിൽ സ്പെയിനിന്റെ റോബർട്ടോ ബോട്ടിസ്റ്റോ സെമിഫൈനലിൽ. ബോട്ടിസ്റ്റ വിംബിൾഡൺ സെമിയിലെത്തുന്നത് ഇതാദ്യമായി.
നോക്കൌട്ടിൽ ബോട്ടിസ്റ്റ നിലവിലെ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിടും. വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ ഉക്രൈനിന്റെ എവലിന സ്വിറ്റ്ലോന സെമിയിൽ ചെക്ക് താരം കരോലിന മുച്ചോവയ്ക്കെതിരെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ജയം. തെലുങ്ക് ചിത്രം ഡിയർ കോംറേഡിന്റെ ട്രെയിലറിന് വൻ സ്വീകാര്യത. അമൽ നീരദ് സംവിധാനം ചെയ്ത സി ഐ എ എന്ന സിനിമയുടെ റീമേക്കാണ് ചിത്രം. വിജയ് ദേവർകൊണ്ടയാണ് നായകൻ.